നമസ്കാരം, ഐ എം ഡോക്ടർ പവിത, നാച്ചുറോപ്പതി ഡോക്ടറാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് റിഫ്ലക്സോളജിനെ കുറിച്ചിട്ടാണ്. റിഫ്ലക്സോളജി എന്താണ്, അത് ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. റിഫ്ലക്സോളജി അല്ലെങ്കിൽ പാദമർമ്മ ചികിത്സ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്താണ് റിഫ്ലക്സോളജി? റിഫ്ലക്സോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാദത്തിൻ്റെ മർമ്മത്തിലുണ്ടാകുന്ന പോയിൻസിനെ ചില പ്രത്യേക തരം പ്രഷർ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയാണ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ കണ്ടീഷനിൽ റിഫ്ലക്സോളജി നമുക്ക് കൊടുക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എല്ലാവിധ അസുഖങ്ങൾക്കും നമുക്ക് റിഫ്ലക്സോളജി വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ പെയിൻ കണ്ടീഷനിൽ, മൈഗ്രെയിൻ, ഹെഡ് ഏക്ക്, ബാക്ക് പെയിൻ, നീ പെയിൻ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രോക്ക് പേഷ്യൻസിനും റിഫ്ലക്സോളജി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ട്രോക്ക് പേഷ്യൻസിന് സാധാരണ കണ്ടുവരുന്ന മസിൽ ടൈറ്റ്നസ്, ഉറക്കമില്ലായ്മ, അതുപോലെ യൂറിൻ ആൻഡ് ബവൽ ഇൻകോണ്ടിനൻസ് എന്നുള്ള കണ്ടീഷനിലൊക്കെ റിഫ്ലക്സോളജി വളരെ എഫക്റ്റീവായിട്ട് ഉള്ള ഒരു ചികിത്സാ രീതിയാണ്. സാധാരണ നമുക്ക് പെയിൻ കണ്ടീഷനിലെ, ഇപ്പോൾ മൈഗ്രെയിൻ, ബാക്ക് പെയിൻ എന്നുള്ള ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് ഒരു 10 or 15 ദിവസം നമ്മൾ റിഫ്ലക്സോളജി എടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ കണ്ടീഷനായിട്ടുള്ള സ്ട്രോക്ക് പേഷ്യൻസിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 അല്ലെങ്കിൽ 6 കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാവുന്നതാണ്.